ഇതാണ് നമ്മുടെ ഡ്യൂഡിന്റെ ടീത്ത്. കണ്ടില്ലേ, രണ്ടും സെയിം ആണ്. സീരിയസ്ലി രണ്ടും സെയിം ആയി കിടക്കുന്നടി. നമ്മളെ മമ്മിയും ഇമ്മി ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ അല്ല, മമ്മിയും കുഞ്ഞും ഗൈസ് കൺഫ്യൂഷൻ ആയി ഇപ്പൊ ഇവരിങ്ങനെ ഇരുന്നിട്ട്. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. അപ്പൊ ഇന്നലെ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, നമ്മളെ ഡ്യൂഡിക്ക് സാലറി വന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനാണ്. ഇല്ലമ്മ, ഇമ്മക്കും എനിക്കൊക്കെ ഡ്യൂഡി ഒരുപാട് ഡ്രസ്സസ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതുപോലെ തന്നെ കുറെ ഫുഡും വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പിന്നെ രണ്ടാമത്തെ കാര്യം, അത് കുറച്ച് സാഡും ആണ്. പിന്നെന്താ, ഞങ്ങൾ കുറച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ലൊക്കേഷൻ മാറിപ്പം തന്നെ മനസ്സിലാണ്ട് വാങ്ങിട്ടുള്ളൂ. അപ്പൊ എന്താ സംഭവം? ഓക്കെ, സോറി. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാറ്, അതായത് നമ്മളുടെ മിനി കൂപ്പർ കൊടുത്ത് നമ്മൾ വേറെ വണ്ടി മേടിച്ചു. എങ്ങനെയാണ് നിനക്ക് ഇങ്ങനൊക്കെ പറയാൻ? മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിഗ്നേച്ചർ കാറാണ് അത്. നമ്മള് നമ്മള് ഗെയിമിൽ വരെ വെച്ച് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് നമ്മളുടെ അതിന്റെ ഗ്ലാമർ നോക്കി. ഓഫ്, എന്താ ഒരു അത് വേറൊരു വൈബാണ്. അത് ഭയങ്കര അട്രാക്റ്റീവ് സാധനമായിരുന്നു. സോ ഇപ്പൊ നമ്മൾ നിക്കുന്നത് അതിന് പകരം എടുത്തെടുക്കുക. എല്ലാം പെട്ടെന്നായിപ്പോ, ലൈക്ക് ഞങ്ങൾക്കൊരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഒരു ബബ്ബ അത് ഓറന്റതും അങ്ങനെ ആയിരുന്നു. ഓറന്റതും നമ്മളൊരു ബൈ ബൈ പറയുന്ന ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായി. ഇവൻ ഇവള് പോലും ഇവിടെ അല്ലായിരുന്നു. സോ ഒരു പെട്ടെന്നുള്ള സുപ്രഭാതത്തിൽ ഞങ്ങൾ വേറൊരു കാറുമായിട്ട് മാറ്റി വേറൊരു കാർ എടുത്തു. സോ ഇത് ഏതാ നിങ്ങൾക്ക് അറിയോ? കുഞ്ഞു ഗസ് ചെയ്യാൻ പറയും. ഏതാ? ഇവള് ഗസ് ചെയ്യണ്ട. ഇവൾക്ക് ഇതിന്റെ എംബ്ലം കണ്ട മനസ്സിലാവും. പക്ഷെ നിങ്ങളിപ്പോ ജസ്റ്റ് ഗസ് ചെയ്യ. ഗസ് ഞാനിപ്പം പറഞ്ഞുതരാം, അതിന് മുമ്പ് ചുമ്മാ ഒന്ന് ഗസ് ചെയ്യും. ഓക്കെ ഗസ്. അപ്പൊ ഇത് സംഭവം നല്ല നീളങ്ങനെയുള്ള ഒരു കാറാണ്. കളറ് കണ്ടോ? ഒരു ബ്ലാക്ക് ഗ്രേ കളർ. യാ, ഒരു ബ്ലാക്ക് ഗ്രേ. യാ, ബ്ലാക്ക് ഗ്രേ കളറാണ്. ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ച നിങ്ങൾക്ക് സ്റ്റിയറിംഗ് മേലുള്ള എംബ്ലം കാണുമ്പോ ഇത് ഏതാ കാറെന്ന് മനസ്സിലാവും. അത്യാവശ്യം നല്ല നീളമുണ്ടല്ലോ. ഞങ്ങളാ നല്ല നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു കിടക്കാച്ചി കാറാണ്. സോ ഇനി നമുക്ക് ഡോറ് കറക്റ്റ് ആയിട്ട് തുറന്നിട്ട് കയറാം. നാല് ഡോറുണ്ട്. സോറി, നാല് ഡോറുണ്ട്. സോ സെറ്റ് അല്ലേ? ഗൈസ്, അപ്പൊ ഇതാക്കണ മമ്മി ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മ എന്താണെങ്കിൽ പറയാനുള്ള നമ്മളുടെ പുതിയ കാറിനെ കുറിച്ച് പറയൂ. പുതിയ കാറിനെ കുറിച്ച് വെച്ചാല് നല്ല കാറാണ്. പക്ഷെ ഇതിൽ നല്ല സ്പേസ് ഉണ്ട്. മിനി കൂപ്പർ എന്താ അറിയോ, ചെറുതാണ്. സംഭവം നല്ല വില ഉള്ളതും നല്ല പക്ഷെ എനിക്കാണ് ബുദ്ധിമുട്ട്. ഇവളെപ്പോഴും അതിന്റെ മുമ്പ് കേറും. അതിന്റെ ബാക്കിലായി വേറെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എടുക്കാൻ പറഞ്ഞതും. പക്ഷെ മിനി കൂപ്പറിന് ഇങ്ങനെയാണ് ഒരു ഡോറും ഉള്ളു. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്ന് ഡ്യൂഡിന്റെ ചെലവാന്നുള്ള കാര്യം മറക്കണേ. പോകുന്ന വഴിക്ക് കാർ ഏതാന്ന് എന്താന്നൊക്കെ കാണിച്ചു തരാം. എനിക്കും വലിയ കാറായിട്ട് നമ്മളെ ഗേറ്റ് ഏകദേശം തട്ടാനായി കിടക്കാം. ഈ കാറിലുണ്ടല്ലേ ഇങ്ങനത്തെ എന്താ പറയാ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെയാണ് ഡിസ്പ്ലേ ഉണ്ടെച്ച. മിനി കൂപ്പർ ആണ് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ പൊങ്ങി വരായിരുന്നു. ഗൈസ്, അപ്പൊ കീ ഇട്ടതിന് ശേഷം കണ്ടില്ലേ ഇത് ഇങ്ങനെ തിരിക്കണം. ഗൈസ്, നമ്മളുടെ മിനി കൂപ്പറിലൊക്കെ സ്റ്റാർട്ട് ബട്ടൺ ആയിരുന്നു, പക്ഷെ ഇതിൽ ഇങ്ങനെ തിരിക്കുമ്പോഴാണ് ഓണ. പക്ഷെ എന്നിട്ട് കീ ഇവിടെ വെക്കണം. ഒന്ന് വേഗം വന്ന് കേറടി കുഞ്ഞോ, കം ഓൺ ഫാസ്റ്റ്. എത്ര നേരം വെയിറ്റ് ചെയ്യണ്ട. ഇമ്മക്ക് ബാക്കിലാണ് ഡോർ ഉണ്ട് ഡാർലിംഗ്. ബാക്കിൽ എങ്ങനെ ഉണ്ടമ്മാ? സൂപ്പർ സൂപ്പർ. ഇപ്പൊ ഇനി കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ കുനിങ്ങി കുളിഞ്ഞു കുളിഞ്ഞു നിക്കണ്ടല്ലോ. അതവിടെ ഇലക്ട്രോണിക് ആണ് നമ്മളുടെ മിനിന്റെ വരെ അവിടെ ചെയ്യുന്നത്. ഇല്ല, അത് പിടിച്ച് നിക്കോ. പൊങ്ങണ്ടല്ലോ, ഓട്ടോമല്ലേ പൊങ്ങും. അപ്പൊ എന്റെ ചെലവാണ് ട്രിക്ക. പുതിയ കാർ എടുത്ത് ഫസ്റ്റ് ആണ് നമ്മള് പുറത്തു പോകുന്നത്. അത് എന്റെ ചെലവിൽ അങ്ങനെ പറയല്ലേ. അതിന് പറയുന്നത് ഫുഡ് കഴിക്കണം. എന്താണോ ഞങ്ങള് പറയുന്നത് അതാണ് നീ വാങ്ങി തരണം. കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം. നമ്മൾ എന്താ തീരുമാനിക്കുക? എപ്പോഴുള്ള മൈൻഡ് എങ്ങനെയാ? ഇക്കന്റെ പിന്നെ ഇക്ക തായ്ലൻഡിൽ നിന്നൊക്കെ ഡ്രസ് എടുക്കും. ഇവിടുന്ന് വണ്ടി കാണിച്ചതായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പൊ അണ്ടർഗ്രൗണ്ട് ലൈഫ് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇനി ഇവിടുന്ന് പോകുമ്പോ ഞാൻ കാണിച്ചുതരാം, അല്ലെങ്കിൽ നമ്മള് വീട്ടിൽ നിന്ന് കാണിച്ചുതരാം. ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് ലിഫ്റ്റില് പോകുന്നത് കുഞ്ഞുമോളെ.
എല്ലാം വാങ്ങി തരണട്ടോ, എല്ലാം വാങ്ങി തരണട്ടോ. കുഞ്ഞിനെ പച്ച സാധനങ്ങൾ എല്ലാം ഉണ്ടല്ലോ. നല്ല കളക്ഷൻ വന്ന് തോന്നുട്ടോ. അതിട്ട് ഡാൻസ് കളിച്ച് അടിപൊളിയായിരിക്കും. ഓ സീൻ. അതിനെത്ര റേറ്റ് നോക്ക് കുഞ്ഞോ? ചിമ്മന്റെ സെലക്ഷൻ ആണ്. കൊതുക് പാലൊക്കെ അമ്മച്ചി എടുക്കുന്നുണ്ട്, കൊതുക് പാലൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ഭംഗിയില്ല ഞങ്ങളെ കാണാൻ. ഇതൊക്കെ സെയിം സാധനം അമ്മ, എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ. ഗൈസ് ഇത് അത്യാവശ്യം കൊള്ളട്ടോ ഡ്യൂഡിന്റെ ഫേസിലേക്ക്. ഡ്യൂഡിക്ക് എടുത്തെടുക്കണ പാന്റാണ് കൊതുക് പാല പാന്റ്. പക്ഷെ കുഞ്ഞുങ്ങളെ കുറച്ചൊരു കളർഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട്. അത് മൊത്തം മൊത്തം മാറ്റാണ്, മൊത്തം ഓട്ടോട്ടുള്ള സാധനങ്ങൾ. കുഞ്ഞു അടിയിലൊന്നും ഇടരുത് കേട്ടോ. ഓക്കെ, ഓട്ടോട്ടുള്ള പാന്റ് ഗൈസ്. ഗൈസ് അപ്പൊ ഇത് അത്യാവശ്യം രസം ഉണ്ട് കേട്ടോ. എന്ത് സെലക്ഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അറിയാം, തുറന്ന് പറഞ്ഞ. ദിസ് ഈസ് ഗൈസ് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഇതൊക്കെ നല്ല റെഡ്, പിസ്തപ്പച്ച, റോസ്, നിങ്ങളെല്ലാ കളറും ഉണ്ട്. ഓരോ കളർ വെച്ച് എടുക്കുക, ഓരോ കളർ വെച്ച് എടുക്കുക. ഇത് നമ്മളിപ്പം എടുക്കാം. ഇത് കാണിച്ചോ. ദിസ് കളർ ഇസ് കൂൾ. ഗൈസ് അപ്പൊ ഇതാക്കണ, എനിക്കൊരു പാന്റ് നോക്കുന്നുണ്ട്. ഇത് ഇത് ആരായിരുന്നു നിങ്ങളെ? മിക്കി മൗസ് ഒന്നല്ലേ? കണ്ടില്ലേ, എല്ലായിടത്തും നല്ല റാബിറ്റ് ഉണ്ട് കേട്ടോ. സെറ്റ് റാബിറ്റ് പാന്റ്. ഓ മൈ ഗോഡ് ഗൈസ്, അങ്ങനെ നമ്മൾ ഷോപ്പ് ചെയ്ത്, കുറച്ചധികം ഷോപ്പ് ചെയ്ത് എല്ലാം വെച്ചാണ്. കുഞ്ഞുങ്ങള് പൈസക്കാരത്തിയായി മാറിയിരിക്കുന്നു ഗൈസ്. ഇമ്മക്ക് എന്താ ഇമ്മന്റെ ഇമ്മന്റെ ചെരുപ്പ് എടുത്ത, ഇമ്മന്റെ ചെരുപ്പ് എടുത്ത. ഓ ഭയങ്കര ക്യൂട്ട് ചെരുപ്പ് ഉണ്ടോ. ഷോപ്പിംഗ് ഒക്കെ അങ്ങനെ കഴിഞ്ഞ എച്ചനമ്മ നല്ല എടുത്തേ. പിന്നെ സ്റ്റുഡിയോ കേറിയിട്ട് ഒന്ന് രണ്ടോ എടുത്തിട്ട് ഉമ്മ കിട്ടോ. എത്ര ആയി കിട്ടോ? 10,000 പൈസ നമ്മൾ തീർക്കും. എനിക്കും ഭയങ്കര രസം. ഹാജേലിയിലേക്കാണ്. കുഞ്ഞോ നിങ്ങക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞോ, എല്ലാം കഴിച്ചോ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഫുൾ ബില്ല് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ഇതാക്കണമ്മ, നിങ്ങക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ, എല്ലാം എന്റെ വക. ഹലോ കുഞ്ഞുമാണ്, ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോ. ഡ്യൂഡിന്റെ നെഞ്ച് ഇങ്ങനെ പെടച്ചും കൊണ്ടിരിക്കയാണ്. അയ്യോ സന്തോഷമില്ലല്ലോ ഞങ്ങളെ കാണാൻ മകോ. ഇതെല്ലാം ഓർഡർ ചെയ്താലോ അമ്മ? എന്താ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് ഇത് 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 എല്ലാം വേണം ചേട്ടാ. അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത നമ്മളുടെ സ്വന്തം ഫ്രൂട്ട്സ് കട വെച്ചിട്ടുണ്ട്. മമ്മി നോക്കിക്കാണ്, നിങ്ങളുടെ ഇപ്പം വരും. കുഞ്ഞുമോളെ, ഞാനാണ് ഫ്രൂട്ട് സാലഡ് ഓർഡർ ചെയ്തത്. ഡോണ്ട് റിമെമ്പർ ദാറ്റ്. ഓക്കെ, യെസ് ഐ റിമെമ്പർ ദാറ്റ്. ഐസ്ക്രീമിന് പുറം പാനിപൂരി കഴിക്കുന്ന എന്തായാലും കോമ്പിനേഷൻ. കഴിച്ചു കഴിഞ്ഞ് ഗൈസ്, ഞാൻ ഡ്യൂഡിനെ ബില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ നല്ല രസമാട്ടോ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേറൊരാള് ബില്ല് കൊടുക്കുക, ഒരു പ്രത്യേക രസമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബില്ലിന്റെ എക്സ്പീരിയൻസ്? എത്ര? എത്ര? 200? ഓ പിന്നെ 700? 700? 700 ഹാജലിന്ന് ഫുഡ് കഴിച്ചിട്ടേ വയറ് നിറഞ്ഞില്ല. സോ ഞങ്ങൾ അങ്ങനെ കാറ്റിൽ ചിക്കനിൽ കയറി. ഐ മീൻ അതൊരു സ്പെഷ്യൽ ഫുഡ് ആയിട്ട്, നല്ല എന്താ പറയാ, ഇളം കോഴിയും നെയ്ച്ചോറും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ട്. സോ അത് കഴിച്ച് ഇതാക്കണം എന്നിട്ട് വരുന്നുണ്ട്. ഡ്യൂഡി ആണല്ലോ ബില്ല് കൊടുക്കണം. സോ ഞാൻ നൈസിലി ഇങ്ങനെ കയറി, അല്ല ഞാൻ പെട്ടെന്ന് കാറൊക്കെ ഒന്ന് കൂളാക്കിയിരുന്നല്ലോ. അല്ലെങ്കിൽ കുറെ നേരം അവിടെ നിന്നാൽ ഇവളെ ജീപ്പ് വർക്ക് ചെയ്യില്ല, അവളെ കാർഡ് എടുക്കൂല, പിന്നെ ഞാൻ പേ ചെയ്യേണ്ടി വരും. ട്രീറ്റ് എന്ന് പറയുമ്പോ ഒക്കെ കുഞ്ഞോളെ നീ തന്നെയാണ്, മനസ്സിലായോ? എനിക്ക് പെട്രോൾ അടിക്കണം തോന്നുന്നു കാറ്. കുഞ്ഞോളെ പുതിയ കാറിൽ പുതിയ പെട്രോൾ പറഞ്ഞതാ. ആ നീ പറഞ്ഞു, വാക്ക് പാലിക്കണം. അല്ലെങ്കിൽ ഞാനാണ് ഒരു ഡ്രസ് എടുത്തില്ല ഗൈസ്, ഞാൻ ആകെ ഒരു ട്രൗസർ എടുത്തു. നമ്മൾ പിന്നെ ഒരു ദിവസം പോയി വാങ്ങും. ഓക്കേ ഗൈസ്, നമ്മൾ അങ്ങനെ വീട്ടിലെ തിന്നെയാണ് നമ്മളെ കാർ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇതാണ് നമ്മളുടെ ബെൻസ് ആണ്. ഇതിന്റെ എംബ്ലം കണ്ടു, നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ദിസ് ഈസ് കോൾഡ് ബെൻസ് അല്ലെ? ഇത് മാത്രമായിട്ട് എടുത്തുണ്ടായാലോ? അപ്പം ഡ്യൂഡിക്കും ഡ്രൈവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് കുറച്ച് ഹ്യൂജ് ആണ്. ഞാൻ ബാക്കോട്ട് നിന്ന് കാണിച്ചു തരാം, കാരണം നമ്മളെ വീടിനോട്. കുഞ്ഞോ ആ മിനി കടക്കുമ്പോള്ള ഒരു കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. മിനിന്റെ മിനിന്റെ ആ ലുക്ക് ആ മിനി തന്നെ കിട്ടത്തുള്ളൂ. പക്ഷെ മിനി എന്ന് ഇറങ്ങുമ്പോ ആ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ താളും കുറച്ച് ഉണ്ട്. പിന്നെ ഇതിന്റെ എന്താ പറയാ ഇന്റീരിയർ കണ്ടില്ലേ,
ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഫുള്ളി നല്ല ലെതേർഡ് ഫിനിഷ് ഒക്കെ ആയിട്ട്, ബാക്കിലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. സിമ്പിൾ ബെൻസിന്റെ അധികം ഭയങ്കര ഫുൾ സ്പോർട്ടി സംഭവം, ബ്ലാക്ക്, ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷ് ആണ്. യെസ്, ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ സാധനങ്ങളൊക്കെ ഉണ്ട്, ഡ്രസ് ഒക്കെ എടുത്തോ, അതിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തോ. സോ യെപ്പ്, ദിസ് ഈസ് ദാറ്റ്. സോ സങ്കടം ഉണ്ടോ മിനി കൂപ്പർ പോയതിൽ? തീരെ സങ്കടമില്ല. എന്താ അങ്ങനെ പറയുന്നത്? സങ്കടപ്പെടുന്നേ അങ്ങനെ ഒരു വർത്താനോ? സങ്കടമില്ല ബ്രോ. ഇവൾക്ക് സങ്കടം ഇല്ലാത്തെന്ന് വെച്ചാൽ മിനി കൂപ്പർ നമ്മൾ കൊടുത്ത്, പക്ഷേ മിനി കൂപ്പർ വരും. ഇപ്പൊ മിനി കൂപ്പർ കൊടുത്തെങ്കിലും കുറച്ച് ദിവസങ്ങളിൽ മിനി കൂപ്പർ വീണ്ടും ബാക്ക് ടു ഹോം. ഇതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു വൈബിന് വേണ്ടി മാറ്റിയതാണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എന്റെ ഇന്ന് കഴിഞ്ഞില്ല കേട്ടോ, അല്ല ഇവളുടെ ട്രീറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് പറ്റിയ ഡ്രസ്സ് ഇല്ല, ഞാൻ അത് വേറെ ദിവസം. ലവ് യു, ബൈ ബൈ.